BrethrenNews.com presents. ദൈവാ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാവിലെ സമയം ദൈവവചന പഠനത്തിനായി കൂടി വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മഹത്വാസമ്പൂർണമായിരിക്കുന്ന നാമത്തിൽ ഞങ്ങളുടെ സ്നേഹാവന്ദനം അറിയിച്ചുകൊള്ളുന്നു. ദിവ്യ രഹസ്യങ്ങൾ എന്നുള്ള തലക്കെട്ടിൽ കഴിഞ്ഞ ദിവസം നമ്മളുടെ ബൈബിൾ ക്ലാസ് ആരംഭിച്ചു. ജാതികളും ഇസ്രായേലും ഒരു ശരീരത്തിൻ്റെ അവയവങ്ങളായി മാറുന്നു എന്നുള്ള അത്ഭുതകരമായിരിക്കുന്ന ദൈവീക രഹസ്യം, അതിലടങ്ങിയിരിക്കുന്ന ചില മാർമിക സത്യങ്ങൾ നമുക്ക് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിചിന്തനം ചെയ്യുവാൻ തവണ കർത്താവ് കൃപ കാണിച്ചു. ഇന്ന് ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് ചിന്തിക്കുവാനായിട്ടുള്ളത് കർത്താവായ യേശു ക്രിസ്തുവും ദൈവസഭയും തമ്മിലുള്ള അഭേദ്യമായിരിക്കുന്ന ബന്ധം, ഒരു വൈവാഹിക നിലയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ വിഷയത്തെ അധികരിച്ചാണ് ഇന്ന് നമുക്ക് പഠിക്കുവാനായിട്ടുള്ളത്. അതിന് ആധാരമായി പല വാക്യങ്ങളുണ്ട്, എങ്കിലും ഇന്നത്തെ ക്ലാസ്സിനോടുള്ള ബന്ധത്തിൽ പ്രത്യേകം ഓർത്തിരിക്കുവാൻ തക്കവണ്ണം ആവശ്യമായിരിക്കുന്ന ഒരു വാക്യാംശം മാത്രം ഞാൻ ഓർപ്പിക്കട്ടെ. എഫേസ്യ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 32-ാം വാക്യമാണ്, ഈ മർമ്മം വലിയത്, ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചത്രേ പറയുന്നത്. ഈ മർമ്മം വലിയത്, ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചത്രേ പറയുന്നത്. പുതിയ നിയമത്തിലെ മാർമ്മികോപദേശങ്ങൾ, സീക്രട്സ് ഓഫ് ഗോഡ്. എന്തുകൊണ്ടാണ് ഈ ഉപദേശ സത്യങ്ങളെ മാർമികോപദേശങ്ങൾ എന്ന് പറയുന്നത്? ഇന്നലെ അല്പമായിട്ടൊന്ന് സൂചിപ്പിച്ചു, മാർമികോപദേശം അഥവാ മർമ്മം എന്ന് പറഞ്ഞാൽ ആർക്കും മനസ്സിലാക്കാൻ സാധ്യമല്ലാത്ത ഏതോ ഒരു വലിയ ദിഗൂഢ രഹസ്യമാണ് എന്നല്ല ആ വാക്കിൻ്റെ അർത്ഥം. ആ വാക്കിൻ്റെ അർത്ഥം ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പഠിക്കുമ്പോൾ ഇങ്ങനെ വിശദീകരിക്കുവാനായിട്ട് സാധിക്കും. ഒരു ചെറിയ നിർവചനം ഞാൻ പറയാം. മാർമികോപദേശം അഥവാ മർമ്മം എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം ഏതു സമയത്തും ഓർത്തിരിക്കുവാൻ തക്കവണ്ണം പര്യാപ്തമായിരിക്കുന്ന ഒരു ചെറിയ നിർവചനം. ആ നിർവചനം ഇങ്ങനെയാണ്, പഴയ നിയമത്തിൽ വെളിപ്പെടുത്താത്തതും തൻ്റെ അപ്പോസ്തലന്മാരിൽ കൂടി വെളിപ്പെടുത്തിയിരിക്കുന്നതുമായ സത്യങ്ങളെയാണ് മർമ്മങ്ങൾ അല്ലെങ്കിൽ മാർമികോപദേശം എന്ന് പറയുന്നത്. ഞാനൊരു പ്രാവശ്യം കൂടി അത് ആവർത്തിക്കട്ടെ. പഴയ നിയമത്തിൽ വെളിപ്പെടുത്താത്തതും പുതിയ നിയമത്തിൽ തൻ്റെ അപ്പോസ്തലന്മാരിൽ കൂടി വെളിപ്പെടുത്തി തന്നിരിക്കുന്നതുമായ ഉപദേശ സത്യങ്ങളുണ്ട്. അങ്ങനെയുള്ള ഉപദേശ സത്യങ്ങളാണ് ഇന്നലെ ഞാൻ സൂചിപ്പിച്ചല്ലോ 14 മാർമികോപദേശങ്ങൾ ഉണ്ട്. ആ 14 മാർമികോപദേശങ്ങളിൽ തിരഞ്ഞെടുത്ത ചില മാർമികോപദേശങ്ങളാണ് ഈ ദിവസങ്ങളിൽ നാം പഠിക്കുന്നത്. ഇന്നലെ അതോടുള്ള ബന്ധത്തിൽ ചിന്തിച്ചു കഴിഞ്ഞ വിഷയമാണ് യഹൂദനും ജാതിയും കർത്താവായ യേശു ക്രിസ്തുവാകുന്ന ശരീരത്തിൻ്റെ അവയവമായി തീരുന്ന ആ അത്ഭുതകരമായിരിക്കുന്ന ദൈവീക പ്രക്രിയ. ഇന്ന് നാം വായിച്ചത് ഈ മർമ്മം വലിയത്,
ഞാൻ ക്രിസ്തുവിനെയും സഭയെയും കുറിച്ചത്രേ പറയുന്നത്. അതിനു മുമ്പ് നമുക്കറിയാം ആ അഞ്ചാം അധ്യായത്തിൽ തൊട്ട് മുമ്പ് പറഞ്ഞിരിക്കുന്നത് വിവാഹ ജീവിതത്തിൽ സന്ദർഭമായിരിക്കുന്ന ഒരു വിവാഹ ജീവിതം നമുക്ക് ലഭ്യമാകണമെങ്കിൽ ഭാര്യയും ഭർത്താവും അവരവരുടേതായിരിക്കുന്ന കർത്തവ്യങ്ങൾ യഥാക്രമം നിർവഹിക്കുകയാണെങ്കിൽ ഒന്നുകൂടെ പറയട്ടെ യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വം അംഗീകരിക്കുകയും ചെയ്താൽ വളരെ സന്തൃപ്തമായിരിക്കുന്ന ഒരു കുടുംബജീവിതം നമുക്ക് ലഭിക്കും. ദൈവവചനത്തിലെ വാഗ്ദത്തമാണ്. ആ നിലയിൽ ഭാര്യമാരുടെ കർത്തവ്യത്തെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഭർത്താക്കന്മാരെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഒരു വാക്ക് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇതെല്ലാം കർത്താവിൽ 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 എന്നുള്ളതാണ്. അപ്പോൾ അവിടെയാണ് യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വം നാം അംഗീകരിക്കേണ്ടത്. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വം നാം അംഗീകരിക്കേണ്ടുന്ന പല മേഖലകൾ ഉണ്ട്. വാസ്തവത്തിൽ അതുതന്നെ വലിയ ഒരു ക്ലാസ്സാണ്. പക്ഷേ ആ നിലയിൽ വിശദീകരണത്തിന് വേണ്ടി പോകുവാൻ സമയമില്ലല്ലോ. ഒരു കാര്യം മാത്രം സൂചിപ്പിക്കട്ടെ, നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ വളരെ പ്രാധാന്യം നൽകി നാം ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വം. നമ്മുടെ സ്വന്തം ജീവിതത്തിൽ അതാവശ്യമാണ്, നമ്മുടെ കുടുംബ ജീവിതത്തിൽ അതാവശ്യമാണ്, അതുപോലെ തന്നെ സഭാതലത്തിൽ അതാവശ്യമാണ്. നാലാമത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് സുവിശേഷ രംഗത്ത് സുവിശേഷ വേലയുടെ മുഖത്ത് ഇതാവശ്യമാണ്. നാല് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, പക്ഷെ അതിൻ്റെ വിശദീകരണത്തിലേക്ക് കടക്കുവാൻ സമയം ഒട്ടും അനുവദിക്കാത്തതുകൊണ്ട് ഞാൻ ആ വിശദീകരണത്തിലേക്ക് കടക്കുന്നില്ല. പക്ഷേ നാലാശയങ്ങളും ഞാൻ നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുകയുണ്ടായി. ഒന്നാമത്, നമ്മുടെ സ്വന്തം ജീവിതത്തിൽ യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വം നാം അംഗീകരിക്കുക. രണ്ടാമത്തത്, നമ്മുടെ കുടുംബ ജീവിതത്തിൽ. ഇതിനെല്ലാം വേദാധാരമുണ്ട്, വാക്യങ്ങൾ എടുത്ത് വിശദീകരിക്കാൻ സമയമില്ല. മൂന്നാമത്തേതാണ് നമ്മുടെ സഭാതലം. നമ്മുടെ സഭയിൽ യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വമായിരിക്കണം നടക്കേണ്ടത്. ഏറ്റവും ഒടുവിലായിട്ട് നമ്മുടെ വേലസ്ഥലങ്ങൾ, അവിടെയും കർത്താവിൻ്റെ കർത്തൃത്വം നടക്കേണ്ടതായിട്ട് ഉണ്ട്. അപ്പോൾ ഞാനിവിടെ പറയാൻ വന്നത്, ഈ കുടുംബ ജീവിതത്തിൻ്റെ സംവിധാനത്തോടുള്ള ബന്ധത്തിൽ യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വത്തെ അംഗീകരിച്ച് ഭാര്യ ഭർത്താക്കന്മാർ അവരവരുടേതായിരിക്കുന്ന കടമകൾ നിർവഹിച്ചാൽ വാസ്തവമായിരിക്കുന്ന നിലയിൽ മാതൃകാപരമായിരിക്കുന്ന ഒരു കുടുംബ ജീവിതം വാർത്തെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. എന്നിട്ടാണ് അത്രയും വിശദീകരിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ നാം വായിക്കുന്നത്, ഞാനൊരു വലിയ മർമ്മം നിങ്ങളോട് പറയാം, ഞാൻ കർത്താവായ യേശുക്രിസ്തുവിനെയും സഭയെയും കുറിച്ച് അത്രേ പറയുന്നത്. അപ്പോൾ അതിനു മുകളിൽ പറഞ്ഞിരിക്കുന്ന വിവാഹം, വിവാഹം ഒരു മാർമിക വിഷയമല്ല. പഴയ നിയമത്തിലും അതുപോലെ തന്നെ പുതിയ നിയമത്തിലും ഒരുപോലെ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഒരു വിഷയമാണ് വിവാഹം. അതുകൊണ്ട് വിവാഹം ഒരു മർമ്മമല്ല. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവും സഭയും തമ്മിലുള്ള അഭേദ്യമായിരിക്കുന്ന ബന്ധം, അത് ഒരു വലിയ മർമ്മമാണ്. ദൈവവചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നേരത്തെ ഞാൻ പറഞ്ഞു 14 മാർമികോപദേശങ്ങൾ ഉണ്ട്. എന്നാൽ ഈ 14 മാർമികോപദേശങ്ങളിൽ 2 ഉപദേശങ്ങളെയാണ് വലിയ മർമ്മം, ഗ്രേറ്റ് മിസ്റ്ററി എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അതിൽ ഒരെണ്ണം ഇതാണ്, കർത്താവായ യേശുക്രിസ്തുവും സഭയും തമ്മിലുള്ള ശ്രേഷ്ഠമായിരിക്കുന്ന, പരിപാവനമായിരിക്കുന്ന ബന്ധം. അതൊരു വലിയ മർമ്മമാണ്. ഇറ്റ് ഈസ് എ ഗ്രേറ്റ് മിസ്റ്ററി. വേറൊരെണ്ണമുണ്ട്, കർത്താവ് വരുവാൻ താമസിച്ചാൽ നാളത്തെ ദിവസം നമുക്ക് ആ വലിയ മർമ്മം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. തിമത്യോസിൻ്റെ 1 ലേഖനം 3 അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ദൈവഭക്തിയുടെ മർമ്മം ഇങ്ങനെ സമ്മതമാവണ്ണം വലിയതാകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്.
അതും വലിയ മർമ്മമാണ്. ദൈവപുത്രനായ കർത്താവായ യേശുക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്ന മർമ്മമാണ്. ഈ രണ്ട് മാർമികോപദേശങ്ങളെയാണ് പുതിയ നിയമത്തിൽ വലിയ മർമ്മങ്ങൾ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നാം പഠിക്കുന്നത് ഒരു വലിയ മാർമികമായിരിക്കുന്ന സത്യമാണ്. ഇതെന്താണ് വലിയതായത് എന്ന് പറഞ്ഞാൽ ഇതിൽ അടങ്ങിയിരിക്കുന്ന വിഷയം അത്രമാത്രം ശ്രേഷ്ഠമാണ്. മാത്രവുമല്ല ഇത് നിത്യതവരെയും നിലനിൽക്കുന്ന അനുഗ്രഹീതമായിരിക്കുന്ന ഒരു ബന്ധമാണ്. അതുകൊണ്ടാണ് ഇതിനെ വലിയ മർമ്മം എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അപ്പോസ്തലനായ പൗലോസിൽ കൂടി വിശദീകരിച്ചിരിക്കുന്നത്. നാം ഈ കാര്യം പറയുമ്പോൾ ഞാൻ ഒരു വലിയ മർമ്മം നിങ്ങളോട് പറയാം. കർത്താവായ യേശു ക്രിസ്തുവിനെയും സഭയെയും കുറിച്ച് അത്രേ ഞാൻ പറയുന്നത്. ഈ കാര്യം നാം ഗ്രഹിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കുവാൻ സാധിക്കും. ദൈവവചനം അതിൻ്റെ ആരംഭത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ ആരംഭത്തിൽ തന്നെ ആദവും ഹവയും തമ്മിലുള്ള ഒരു വിവാഹം നാം കാണുന്നുണ്ട്. അതുപോലെ തന്നെ ദൈവവചനത്തിൻ്റെ അവസാനത്തെ പുസ്തകമായിരിക്കുന്ന വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം അവിടെ വേറൊരു വിവാഹം നാം കാണുന്നുണ്ട്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവും ദൈവസഭയും തമ്മിലുള്ള വിവാഹം അതിൻ്റെ പരിസമാപ്തിയിൽ എത്തുകയാണ്. ഇങ്ങനെ രണ്ട് വിവാഹങ്ങൾ ദൈവവചനം ഒരളവിൽ പറഞ്ഞാൽ ഒരു വിവാഹത്തിൽ ആരംഭിച്ച് വേറൊരു വിവാഹത്തിൽ പര്യവസാനിക്കുന്നു എന്ന് പറഞ്ഞാൽ ഏറ്റവും ശരിയായിരിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞത് ഉൽപ്പത്തി പുസ്തകത്തിൽ ആ വിവാഹം ദൈവവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൽ ഏറ്റവും അവസാനത്തെ വിവാഹം നാം വായിക്കുന്നുണ്ട്. ഈ രണ്ട് വിവാഹങ്ങളുടെ മധ്യത്തിൽ എനിക്ക് നിങ്ങൾക്ക് അറിയാം അനേകം വിവാഹങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. കർത്താവ് വരുവാൻ താമസമെങ്കിൽ നടക്കുകയും ചെയ്യും. എന്നാൽ അതോടൊപ്പം തന്നെ വേറൊരു കാര്യം നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ രണ്ട് വിവാഹങ്ങളുടെ ഇടയിൽ വലിയവനായ ദൈവം തൻ്റെ ഏകജാതനായ പുത്രന് വേണ്ടി ഒരു മണവാട്ടിയെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ മണവാട്ടിയുമായിട്ടുള്ള അനുഗ്രഹീതമായിരിക്കുന്ന ബന്ധമാണ് ഞാൻ പറഞ്ഞത്. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൽ അതിൻ്റെ പൂർണ്ണതയിൽ എത്തിച്ചേരുന്നത്. അപ്പോൾ ആ വരയിലുള്ള അനുഗ്രഹീതമായിരിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് നാം പഠിക്കുന്നത്. ഇങ്ങനെ പഴയ നിയമത്തിൽ നാം കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഒരളവിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഇസ്രായേൽ ജാതി യഹോവയായ ദൈവത്തിൻ്റെ ഭാര്യാപദം അലങ്കരിച്ചിരുന്നു. ദൈവവചനത്തിൽ പല വേദഭാഗങ്ങൾ അതോടുള്ള ബന്ധത്തിലുണ്ട്. യെശയ്യാ പ്രവചനം 2-ാം അധ്യായം, അതുപോലെ തന്നെ യിരെമ്യാ പ്രവചനം 3-ാം അധ്യായം, ഹോശേയാ പ്രവചനം, യെഹെസ്കേൽ, ഇങ്ങനെയുള്ള പുസ്തകങ്ങളിലൊക്കെയും യഹോവയായ ദൈവവും ഇസ്രായേലും തമ്മിലുള്ള ആ അനുഗ്രഹീതമായിരിക്കുന്ന ബന്ധം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു നട്ടസത്യമാണ് ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ചിടത്തോളം തൻ്റെ സ്വന്തം ജനമായിരിക്കുന്ന ഇസ്രായേൽ, ആ ഇസ്രായേൽ ജീവനുള്ള ദൈവത്തിൻ്റെ ആരാധനയിൽ നിന്നും മാറി വിഗ്രഹങ്ങളെ ആരാധിക്കുകയും അതിൻ്റെ ഫലമായി നാം ദൈവവചനത്തിൽ നിന്നും മനസ്സിലാക്കുന്നുണ്ട് യഹോവയായ ദൈവവും ഇസ്രായേലും തമ്മിലുള്ള മനോഹരമായിരിക്കുന്ന ഭാര്യാഭർത്തൃബന്ധം അത് അവസാനിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ കാരണം ഇസ്രായേൽ ജനത്തിൻ്റെ ആത്മീയമായിരിക്കുന്ന വ്യഭിചാരമാണ്. ആത്മീയ വ്യഭിചാരം ചെയ്തതുകൊണ്ട് ഇസ്രായേൽ തനിക്ക് ലഭിച്ച ആ ഉന്നതമായിരിക്കുന്ന പദവി നഷ്ടപ്പെട്ട്, ഞാനിങ്ങനെ പറയട്ടെ, ഇന്ന് വലിയവനായ ദൈവവും ഇസ്രായേലും തമ്മിൽ ഒരളവിൽ പറഞ്ഞാൽ വേർപാടിൻ്റെ ബന്ധത്തിൽ കഴിയുകയാണ്. വിവാഹമോചനം ലഭിച്ച നിലയിൽ ഇസ്രായേൽ ഇന്ന് കഴിയുകയാണ്. എന്നാൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കുവാൻ സാധിക്കും, ദൈവം എത്രയോ വിശ്വസ്തനാണ്. ഈ നിലയിൽ ഇസ്രായേൽ
ദൈവത്തോട് പാപം ചെയ്തു ആത്മീയമായിരിക്കുന്ന വ്യഭിചാരം ചെയ്തു എങ്കിലും ആ ഗാദിയെ ദൈവം എന്നേക്കുമായിട്ട് തിരസ്കരിച്ചില്ല ഇനിയും വളരെയധികം താമസിയാതെ സഭാപരിപാടി കഴിഞ്ഞതിന് ശേഷം ദൈവം വീണ്ടും തൻ്റെ സ്വന്തജനമായിരിക്കുന്ന ഇസ്രായേലുമായി ബന്ധപ്പെടുകയും നേരത്തെ ഞാൻ പറഞ്ഞ ആ അറ്റുപോയ ബന്ധം പുനഃസ്ഥാപിക്കപ്പെടുകയും ചെയ്യും ഇങ്ങനെ ഇസ്രായേലിനോടുള്ള ബന്ധത്തിലും ഈ നിലയിലുള്ള ഒരനുഗ്രഹീത ബാന്ധവം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും സഭയോടുള്ള ബന്ധത്തിലും ഇതേ നിലയിൽ നമുക്ക് കാണുവാൻ സാധിക്കും ദൈവപുത്രനായ കർത്താവായ യേശുക്രിസ്തുവും സഭ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മണവാട്ടി ഈ അനുഗ്രഹീതമായിരിക്കുന്ന ബന്ധം നമുക്ക് ദൈവാവചനത്തിൽ ഉടനീളം കാണുവാനായിട്ട് സാധിക്കും പഴയ നിയമത്തിൽ ഇസ്രായേലുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് ഞാൻ അല്പം സൂചിപ്പിച്ചു അതുമാത്രവുമല്ല പഴയ നിയമത്തിൽ നാം പഠിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ മൂന്ന് ഭാര്യമാരെക്കുറിച്ച് നാം പ്രത്യേകം വായിക്കുന്നുണ്ട് ഈ മൂന്ന് പേര് മാത്രമല്ല ധാരാളം പേരുണ്ട് എങ്കിലും ഈ മൂന്ന് പേരുടെ കാര്യം പ്രത്യേകം തെരഞ്ഞെടുത്ത് പഠിക്കുവാൻ കാരണം ദൈവപുത്രനായ കർത്താവായ യേശുക്രിസ്തുവുമായി ഒരളവിൽ ആ ബന്ധത്തിന് അല്ലെങ്കിൽ ആ വിവാഹത്തിന് വളരെ സാദൃശ്യമുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെയുള്ള ഉൽപ്പത്തി പുസ്തകത്തിലെ ആദ്യത്തെ വിവാഹം ഞാൻ പറഞ്ഞല്ലോ ഒരുവനായ ദൈവത്തിൻ്റെ കാർമ്മികത്വത്തിൽ ഏദൻ പറദീസയിൽ നടക്കുന്ന വിവാഹമാണ് ദൈവം തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു മനോഹരമായിരിക്കുന്ന ഏദൻ പറദീസയിലാക്കി പക്ഷേ അവൻ പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ടു അവൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ടിട്ട് അവന് വളരെ യോഗ്യമായിരിക്കുന്ന നിലയിലുള്ള ഒരു തക്ക തുണയെ ഉണ്ടാക്കി കൊടുക്കുവാൻ തക്കവണ്ണം ദൈവം നിശ്ചയിച്ചു ആദാവിന് ഒരു ഉറക്കം ദൈവം ദാനം ചെയ്തു ആ സുഷുപ്തിയിൽ ആ ഉറക്കത്തിൽ ആദാവിൻ്റെ വാരിയലിൽ ഒരെണ്ണമെടുത്ത് അതിന് മാംസം പിടിപ്പിച്ച് മനോഹര രൂപിണിയായ ഒരു സ്ത്രീയെ ദൈവം നിർമ്മിച്ച് ഇതാ ആദാവിൻ്റെ മുമ്പിൽ നിർത്തുകയാണ് ആദാവ് ഉറക്കമുണർന്ന് നോക്കുമ്പോൾ തൻ്റെ മുമ്പിൽ തൻ്റെ കണ്ണഞ്ചിപ്പിക്കുന്ന നിലയിൽ തനിക്കൊരിക്കലും വിശ്വസിക്കുവാൻ സാധ്യമല്ലാത്ത നിലയിൽ തൻ്റെ അസ്ഥയിൽ നിന്ന് അസ്ഥയും മാംസത്തിൽ നിന്ന് മാംസവുമായ ഒരു തരുണീ രത്നത്തെ കാണുകയാണ് നീ എൻ്റെ അസ്ഥയിൽ നിന്ന് അസ്ഥയും മാംസത്തിൽ നിന്ന് മാംസവും എന്ന് പറഞ്ഞ് അവളെ മാർഗോട് ചേർത്ത് അണയ്ക്കുകയാണ് ചെയ്യുന്നത് ആദ്യത്തെ വിവാഹബന്ധം ഏദൻ പറദേശയിൽ ആ നിലയിൽ ആരംഭിക്കുകയാണ് അതിൻ്റെ പിന്നിൽ ആദാവിനെ സംബന്ധിച്ചിടത്തോളം വേദനാജനകമായിരിക്കുന്ന ഒരനുഭവമായിരുന്നു ഇത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ നമുക്ക് ഗ്രഹിക്കുവാൻ സാധിക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവും ഇതുപോലെ തന്നെ ആദാമിനേക്കാൾ കൂടുതലായി രണ്ടാമത്തെ ആദാമായിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തു കാലൂരിയിലെ ക്രൂശിൽ വേദനകളും വ്യഥകളും അനുഭവിച്ച് തനിക്ക് വേണ്ടി ഒരു മണവാട്ടിയെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത് ആ മണവാട്ടിക്ക് വേണ്ടിയാണ് താൻ മരണം കൈവരിക്കുന്നത് തൻ്റെ ചെങ്കിലെ ചെഞ്ചാര മുഴുവനും തൂവിയത് അത് ഈ മണവാട്ടിക്ക് വേണ്ടിയാണ് ഒരാളിവിൽ പറഞ്ഞാൽ ഈ മണവാട്ടിയെ സ്വന്തമാക്കുന്നതിന് വേണ്ടിയാണ് ഈ നിലയിലുള്ള ക്രൂശ് മരണം ആ ശാപമരണം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഏറ്റെടുത്തത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പഴയ നിയമത്തിലെ പല ഭാര്യമാരുണ്ട് അവരെക്കുറിച്ചുള്ള ചിത്രങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും എന്നാൽ ഇവിടെ കർത്താവായ യേശു ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ മനോഹരമായിരിക്കുന്ന ഒരു പാഠം ഈ നിലയിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും രണ്ടാമത് നാം കാണുന്ന ഭാര്യ റിബേക്ക എന്ന് പറയുന്ന സ്ത്രീയാണ് റിബേക്കയെക്കുറിച്ച് നാം വായിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 24 അധ്യായത്തിലാണ് നമുക്കെല്ലാവർക്കും അറിയാം 22 അധ്യായം ഇസാക്കിനെ അബ്രഹാം യാഗം കഴിക്കുവാനായിട്ട് കൊണ്ടുപോകുന്ന രംഗമാണ് ഒരാളിൽ ക്രൂശ് രംഗൻ ക്രൂശ് മരണത്തിൻ്റെ ഒരു നഗ്നമായിരിക്കുന്ന ഒരു ചെറിയ ചിത്രം നമുക്ക് ആ ഭാഗത്ത് കാണുവാനായിട്ട് സാധിക്കും അത് കഴിഞ്ഞതിന് ശേഷം 24 അധ്യായത്തിലേക്ക് വരുമ്പോഴാണ് ഇസാക്കിന് ഒരു ഭാര്യയെ
എടുക്കുവാൻ അബ്രഹാം തന്റെ പിതാവ് തന്റെ ഭവനത്തിലെ ദാസൻ ആ ദാസന്റെ പേര് അവിടെ പറഞ്ഞിട്ടില്ല എങ്കിലും നമുക്ക് ന്യായമായിട്ട് ഉദ്ദേശിക്കാം എലയാസാർ എന്ന് പറഞ്ഞിരിക്കുന്ന ദാസനായിരിക്കണം ആ ദാസൻ ദീർഘമായിരിക്കുന്ന മൈലുകൾ സഞ്ചരിച്ച് മെസപ്പൊത്താമിയയിലെത്തുകയും അവിടെ ഒരു കിണറ്റിൻ്റെ വക്കിൽ വെച്ച് റിബേക്കയെ കണ്ടുമുട്ടുകയും അത് കഴിഞ്ഞതിന് ശേഷം ആ ഭവനത്തിൽ റിബേക്കയും അതുപോലെ തന്നെ അവളുടെ മാതൃ ബന്ധുമിത്രാദികളും ബാക്കിയുള്ളവരൊക്കെയും ഇരിക്കുന്ന സമയത്ത് തൻ്റെ യജമാനനെക്കുറിച്ച് എലയാസാർ തൻ്റെ യജമാനായിരിക്കുന്ന ഇസാക്കിനെക്കുറിച്ച് ആ ഇസാക്കിൻ്റെ പ്രത്യേകമായിരിക്കുന്ന അനുഗ്രഹങ്ങൾ അവന് ലഭിച്ചിട്ടുള്ള വലിയ വലിയ ശ്രേഷ്ഠമായിരിക്കുന്ന പദവികൾ അബ്രഹാമിൻ്റെ ഏക ജാതനായിരിക്കുന്ന പുത്രൻ എന്നിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ താൻ അവിടെ വിവരിക്കുകയാണ്. ഈ വിവരണമെല്ലാം കേട്ട് റിബേക്ക താൻ കാണാത്ത ആ ഇസാക്കിനെ ഒരളവിൽ മനസ്സുകൊണ്ട് അവൾ ഭർത്താവായിട്ട് അംഗീകരിക്കുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം നാം അവിടെ വായിക്കുന്നുണ്ട് താൻ ഒരിക്കലും പരിചയപ്പെടുകയോ കാണുകയോ ചെയ്യാത്ത ആ ദാസനോടുകൂടി റിബേക്ക ഇതാ ഇസാക്കിൻ്റെ ഭവനത്തിലേക്ക് യാത്രയാവുകയാണ്. കാര്യങ്ങൾ വിവരിക്കുന്നില്ല. ഒടുവിൽ നാം കാണുന്നത് ഇതാ ഒരു വെളിമ്പ്രദേശത്ത് വെച്ച് ഇസാക്കും റിബേക്കയും ഒരുമിച്ച് കാണുകയും ഒരളവിൽ പറഞ്ഞാൽ അവരുടെ വിവാഹം അങ്ങനെ ആ വെളിമ്പ്രദേശത്ത് വെച്ച് നടക്കുകയും ചെയ്യുകയാണ്. ഇവിടെയും ദൈവപുത്രനായ കർത്താവായ യേശുക്രിസ്തുവും ഇസാക്കും തമ്മിലുള്ള ബന്ധം, ഇസാക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഒരു നിഴലാണ്. കാലോറിയിലെ ക്രൂശിൽ കർത്താവായ യേശുക്രിസ്തു മരണത്തിൻ്റെ രുചി എന്താണെന്ന് മനസ്സിലാക്കി. ഇസാക്ക് മരണത്തോടുള്ള ബന്ധത്തിൽ പിതാവ് തൻ്റെ കൈകാലുകൾ കെട്ടി അതുപോലെ തന്നെ ആ കത്തി തൻ്റെ നെഞ്ചിന് നേരെ ഊരിയതാണ്, ഓങ്ങിയതാണ്. പക്ഷേ സ്വർഗം ഇടപെട്ടു. ഒരളവിൽ മരണത്തിൻ്റെതായിരിക്കുന്ന അല്പരുചി ഇസാക്കും അനുഭവിച്ചു. എന്നാൽ അതിൻ്റെ പൂർണ്ണമായിരിക്കുന്ന രൂപം ദൈവപുത്രനായ കർത്താവായ യേശുക്രിസ്തു കാൽവരിയിലെ ക്രൂശിൽ സഹിച്ച വേദനകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അങ്ങനെ റിബേക്ക ആ റിബേക്കയും ഇസാക്കും തമ്മിലുള്ള ബന്ധം, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവും സഭയും തമ്മിലുള്ള അനുഗ്രഹീതമായിരിക്കുന്ന ബന്ധത്തിൻ്റെ വേറൊരു നിഴൽ. മൂന്നാമത് വേറൊരു വ്യക്തിയെ നമുക്ക് കാണുവാൻ സാധിക്കും. ഉൽപ്പത്തി പുസ്തകം 41 അധ്യായത്തിലാണ്. അത് മറ്റാരുമല്ല ആസ്നത്ത് എന്ന് പറയുന്നയാളാണ്, ജോസഫിൻ്റെ ഭാര്യയായിരിക്കുന്ന ആസ്നത്ത്. ജോസഫ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മനോഹരമായിരിക്കുന്ന ഒരു നിഴലാണ്. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ ജോസഫ് തൻ്റെ സ്വന്തം സഹോദരന്മാരാൽ പകയ്ക്കപ്പെട്ട് ഇതാ പടുകുഴിയിൽ അവരെ ഇട്ടു, അവിടെ നിന്നും കരകയറി. അത് കഴിഞ്ഞതിന് ശേഷം ഇസ്മായിലിൻ്റെ കച്ചവടക്കാർക്ക് വിറ്റു. അത് കഴിഞ്ഞ് പൊത്തിഫേറിൻ്റെ ഭവനത്തിൽ വന്നു. അവിടെയും തനിക്ക് തെറ്റായിരിക്കുന്ന ചില കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ വെറുതെ ആവശ്യമില്ലാത്ത നിലയിൽ ഇതാ തുറുംകരയിൽ താൻ അടയ്ക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നോക്കുക, ജോസഫിനെ സംബന്ധിച്ചിടത്തോളം നിരപരാധിയായിരിക്കുന്ന ഒരു വ്യക്തി താൻ ചെയ്യാത്ത കുറ്റങ്ങൾക്ക് ഏറ്റവും ഹീനമായിരിക്കുന്ന നിലയിൽ ശിക്ഷിക്കപ്പെട്ട് ഏറ്റവും താഴ്ന്ന നിലയിൽ ആയിരിക്കുകയാണ്. ദൈവപുത്രനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ താഴ്ച, ആ താഴ്ചയെക്കുറിച്ച് നാം ദൈവവചനത്തിൽ വായിക്കുന്നുണ്ട്. ശരിയായിട്ട് നാം ആ ഭാഗം വായിച്ചു നോക്കുമ്പോൾ ഫിലിപ്പ്യ ലേഖനം 2 ദൈവ രൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു എന്ന് പറയുന്ന ആ വാക്യം നാം വായിച്ചു നോക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മനുഷ്യാവതാരത്തോടുള്ള ബന്ധത്തിൽ 7 പടികൾ താണ് താണ് ഇറങ്ങി വരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി, നമ്മെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മണപാട്ടി പദത്തിൽ ഉയർത്തുന്നതിന് വേണ്ടി കർത്താവായ യേശുക്രിസ്തു ആ താഴ്മ ധരിക്കുകയാണ് ചെയ്തത്. ജോസഫും അതുപോലെ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും. ഏറ്റവും ഹീനമായിരിക്കുന്ന നിലയിൽ ചെയ്യാത്ത കുറ്റത്തിന് ആ തുറുംകരയിൽ കിടക്കുന്നു. പക്ഷേ അവിടെ നിന്ന് തനിക്ക് ഉയർച്ച ലഭിക്കുകയാണ്. ആ രാജ്യത്തിൻ്റെ ഏറ്റവും ഉന്നതമായിരിക്കുന്ന ഭരണാധികാരിയായി താൻ മാറുകയാണ്. ആ സമയത്താണ് തനിക്ക് ഈ നിലയിലുള്ള ഒരു വിവാഹം വരുന്നത്. ആസ്നത്തിന് തനിക്ക് ഭാര്യയായി ലഭിക്കുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു 7 പടികൾ താണിറങ്ങി വന്നു എന്നത്. അതുപോലെ ഈ ജോസഫിനെ കുറിച്ച് നാം ചിന്തിക്കുകയാണെങ്കിൽ
ജോസഫിനും ഏഴ് കാര്യങ്ങൾ ഈ ആസ്മത്തിന്റെ വിവാഹത്തിൽ ലഭിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഞാൻ ആ ഏഴ് കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ടൊന്ന് പറയട്ടെ. ഒന്നാമത് മോതിരം തനിക്ക് ലഭിക്കുന്നുണ്ട്. രണ്ടാമത് മേലങ്കി, സ്വർണമാല, തേര്, വിളംബരം, ശ്രേഷ്ഠമായിരിക്കുന്ന പേര്, ഇതിൻ്റെ എല്ലാം ഉപരിയായിട്ട് സർവോപരി തനിക്ക് ആസ്മത്ത് എന്ന് പറയുന്ന ആ സ്ത്രീരത്നത്തെ തൻ്റെ ഭാര്യയായി ലഭിക്കുകയുമാണ് ചെയ്തത്. പ്രിയരെ, ഇവിടെയും നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തോടുള്ള ബന്ധത്തിലുള്ള താഴ്ച നമ്മെ അവൻ്റെ മണവാട്ടി പദത്തിൽ ഉയർത്തുന്നതിന് വേണ്ടി സ്വർഗോന്നതങ്ങളിൽ നിന്ന് ഈ താണഭൂമിയിലേക്ക് കടന്നു വന്ന് കർത്താവ് സഹിച്ച എല്ലാവിധമായിരിക്കുന്ന താഴ്ചയുടെയും ചിത്രങ്ങളാണ് മൂന്നാമത്തെ ഭാഗത്ത് നിന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇങ്ങനെ ആദ്യത്തെ പുസ്തകമായിരിക്കുന്ന ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ വിവാഹത്തോടുള്ള ബന്ധത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ചിത്രീകരിച്ചിരിക്കുന്ന മനോഹരമായിരിക്കുന്ന രണ്ട് മൂന്ന് രംഗങ്ങളാണ് നാം ഇതുവരെയും ചിന്തിച്ചത്. ഇനിയും പുതിയ നിയമത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പുതിയ നിയമത്തിൽ ഒരു മണവാളൻ, അതുപോലെ തന്നെ മണവാട്ടി എന്നുള്ള നിലയിൽ സഭയെക്കുറിച്ച് എന്തെല്ലാം കാര്യങ്ങളാണ് വിശദീകരിച്ചിരിക്കുന്നത്. ആദ്യമായി നമുക്ക് കാണുവാൻ സാധിക്കുന്നത് മത്തായി എഴുതിയ സുവിശേഷത്തിൽ രണ്ട് ഉപമകൾ ഉണ്ട്. ആ ഉപമകളെ ഓരോന്നും എടുത്ത് വായിക്കേണ്ടുന്നതാണ്. പക്ഷേ നമുക്കത് സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ആ വേദഭാഗം മാത്രം ഒന്ന് പറയട്ടെ. അവിടെ പറഞ്ഞിരിക്കുന്നത് ഒന്നാമത്തേത് മത്തായി എഴുതിയ സുവിശേഷം 21 അധ്യായത്തിൻ്റെ 33 മുതൽ 44 വരെയുള്ള വാക്യങ്ങളാണ്. രണ്ടാമത്തേത് 22 അധ്യായം, മത്തായി എഴുതിയ സുവിശേഷം തന്നെ 22 അധ്യായം 1-14 വരെയുള്ള വാക്യങ്ങളാണ്. അതിൽ ആദ്യം ഞാൻ പറഞ്ഞ വേദഭാഗത്ത്, അതായത് മത്തായി എഴുതിയ സുവിശേഷം 21 അധ്യായത്തിൽ നാം കാണുന്നത് കർത്താവായ യേശു ക്രിസ്തുവും ഇസ്രായേൽ ജനവും ദൈവവും തമ്മിലുള്ള ബന്ധത്തോടുള്ള നിലയിൽ മനോഹരമായിരിക്കുന്ന ഒരു ഉപമയാണ് അവിടെ കാണുന്നത്. ഒരു മുന്തിരി തോട്ടത്തെക്കുറിച്ച് നാം കാണുന്നുണ്ട്. കഴിഞ്ഞ ഒരു ദിവസം നാം ചിന്തിച്ചതാണല്ലോ, ആദ്യത്തെ ദിവസം തന്നെ ഇസ്രായേൽ ജനത്തോടുള്ള ബന്ധത്തിൽ ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യം അല്ലയോ, ഇസ്രായേല് ഇനിയും ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? ഈ മുന്തിരിത്തോട്ടത്തിൽ ചെയ്തിട്ടുള്ളതല്ലാതെ ഇനിയും ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നല്ല മുന്തിരിങ്ങ കായ്ക്കത്തക്കവണ്ണമുള്ള എല്ലാ അനുകൂല സാഹചര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തതല്ലേ? നിങ്ങളെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്നു, വളക്കൂറുള്ള പലസ്തീനിലെ വളക്കൂറുള്ള മണ്ണ് നട്ടു, അതുപോലെ തന്നെ വേലി കെട്ടി, അതുപോലെ തന്നെ അതിനാവശ്യമായിരിക്കുന്ന വളം നൽകി, വെള്ളം കോരി, ഇങ്ങനെ ശരിയായിരിക്കുന്ന ഫലം കായ്ക്കുവാൻ തക്കവണ്ണം എന്തെല്ലാം എന്തെല്ലാം അനുകൂലമായിരിക്കുന്ന സാഹചര്യങ്ങൾ വേണമോ അതെല്ലാം ഞാൻ നിങ്ങൾക്ക് തന്നിട്ടില്ലേ? എന്നിട്ടാണ് ചോദിക്കുന്നത് കായ്ച്ചതോ കാട്ടുമുന്തിരിങ്ങ എത്രയേ എന്ന് നാം വായിക്കുന്നു. അതോടുള്ള ബന്ധത്തിലാണ് ചോദിക്കുന്നത് ഇനിയും ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നല്ല ഫലം കായ്ക്കുവാൻ തക്കവണ്ണം അല്ലയോ ഇസ്രായേല്, ഞാൻ ഇനിയും നിനക്ക് എന്ത് ചെയ്യേണ്ടത്? അതുപോലെ തന്നെ ഹോശേയ പ്രവചനത്തിലും നാം അതുതന്നെയാണ് കണ്ടത്. എഫ്രയീമേ, നിന്റെ സ്നേഹം പ്രഭാതമഞ്ഞ് പോലെയായിപ്പോയല്ലോ എന്നുള്ള ഈ നിലയിൽ ഞാൻ പറഞ്ഞത് ആദ്യത്തെ ഭാഗത്ത് കർത്താവായ യേശു ക്രിസ്തുവിനെ ഇസ്രായേൽ ജാതി നിഷ്കരണം തള്ളിക്കളയുന്നത്. അവർക്ക് വേണ്ടിയാണ് കർത്താവ് വന്നത്. ആകാശം ചായിച്ച് ഈ ഭൂമിയിലേക്ക് കർത്താവ് വന്നത് നാം യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ടല്ലോ. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ സ്വീകരിച്ചില്ല. സ്വന്തമായ ജനത്തിൻ്റെ മധ്യത്തിലേക്ക് അവരുടെ വീണ്ടെടുപ്പിന് വേണ്ടി അവരുടെ രാജാവായി വന്നതാണ്. പക്ഷേ അവർ പറഞ്ഞു, ഇവനെ ഞങ്ങൾക്ക് രാജാവായി വേണ്ട, ഇവനെ ഞങ്ങൾക്ക് രാജാവായി വേണ്ട എന്ന് മാത്രമല്ല, ഇവനെ ക്രൂശിക്കുക ക്രൂശിക്കുക എന്ന് പറഞ്ഞ് കർത്താവായ യേശു ക്രിസ്തുവിനെ അവര് ക്രൂശിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ഉപമയിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ അവര് തിരസ്കരിക്കുന്ന ദാരുണമായിരിക്കുന്ന രംഗമാണ് കാണുന്നത്. രണ്ടാമത്തെ ഉപമ ഒരു വിവാഹ സദ്യയുടെ ചിത്രമാണ്. അവിടെയും ക്ഷണിക്കപ്പെട്ടത് ഇസ്രായേലിനെയാണ്. പക്ഷേ അവർ പറഞ്ഞത് ഞങ്ങൾക്ക് സമയമില്ല, ഞങ്ങൾ കാളയെ വാങ്ങിക്കാൻ പോകുന്നു, മറ്റേ ജോലിയുണ്ട്, അതുപോലെ തന്നെ ഞങ്ങൾ വളരെ ബിസിയാണ്, ഇപ്പോഴങ്ങോട്ട് വരാൻ നേരമില്ല, എല്ലാം ഒരുക്കി കഴിഞ്ഞതിന് ശേഷം വിളിക്കുകയാണ്. ഇതാ
വരിയ എന്റെ മുത്താഴ ഒരുങ്ങിയിരിക്കുന്നു അത്താഴ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് നിങ്ങൾ വന്ന് സംബന്ധിക്കുക സന്തോഷിക്കുക പക്ഷേ ഇസ്രായേലിന് അതിന് നേരമില്ലായിരുന്നു അതുകൊണ്ടാണ് ആ വിരുന്നിന്റെ ഉടമസ്ഥൻ പറയുന്നു നമ്മുടെ കർത്താവ് പറയുന്നു വേണ്ട അവരെ ഇനിയും വിളിക്കേണ്ടത് ആവശ്യമില്ല വഴിത്തലക്കലും അവിടെ ഇവിടെയൊക്കെയും നിൽക്കുന്ന ആളുകൾ അവർക്ക് വേണ്ടി അല്ല ഇത് ഉണ്ടാക്കിയത് പക്ഷേ അവരെ വിളിക്കുക അങ്ങനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അങ്ങനെയുള്ള അവരാണ് ഈ അത്താഴത്തിൻ്റെ അംശികളായി മാറുന്നത് അവിടെയും ഇസ്രായേലിനെ കർത്താവായ യേശുക്രിസ്തുവിനെ ഇസ്രായേൽ തിരസ്കരിക്കുന്ന രംഗമാണ് ആ രണ്ട് ഭാഗത്തും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഇങ്ങനെ ഇസ്രായേൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ തിരസ്കരിച്ചു അതുകൊണ്ട് ദൈവവും അവരെ അല്പകാലത്തേക്ക് തിരസ്കരിക്കുകയാണ് ചെയ്തത് ഇന്ന് ഒരളവിൽ പറഞ്ഞാൽ ഇസ്രായേലുമായിട്ടുള്ള ദൈവത്തിൻ്റെ കാര്യപരിപാടി നിർത്തിവെച്ചിരിക്കുകയാണ് ഇല്ലാതാകുകയല്ല അല്പകാലത്തേക്ക് നിർത്തിവെച്ചിരിക്കുക ഇന്ന് ഇസ്രായേൽ ദൈവത്തോട് കാണിച്ച കർത്താവായ യേശുക്രിസ്തുവിനോട് കാണിച്ച ആ നന്ദി കെട്ട പ്രവർത്തനം അതിനോടുള്ള ബന്ധത്തിൽ ഇസ്രായേലിൽ നിന്ന് മാറി ജാതികളിൽ നിന്ന് അവൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഒരു കൂട്ടം ജനത്തെ കർത്താവ് ഇന്ന് തൻ്റെ സ്വന്തം ജനമായി തൻ്റെ മണവാട്ടിയായി തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ആ പ്രക്രിയ തുടർന്നുകൊണ്ടിരിക്കുകയാണ് സഭായുഗം ആ യുഗത്തിലാണ് നാം ജീവിക്കുന്നത് നമ്മെ കർത്താവായ യേശുക്രിസ്തു തൻ്റെ മണവാട്ടിയായി തെരഞ്ഞെടുത്തിരിക്കുകയാണ് പ്രിയമുള്ളവരെ നോക്കുക നമുക്കതിന് യാതൊരു വിധമായിരിക്കുന്ന യോഗ്യതയും ഉണ്ടായിരുന്നവരല്ല എങ്കിലും ദൈവം തൻ്റെ വലിയ കരുണയാൽ കേവലം വെളിമ്പറമ്പരറിയപ്പെട്ടവരായിരിക്കുന്ന എന്നെയും നിങ്ങളെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഏറ്റവും ഉന്നതമായിരിക്കുന്ന പട്ടമഹർഷിയുടെ പദത്തിലേക്ക് ഉയർത്തുവാൻ തക്കവണ്ണം ആ രാജ്ഞിയുടെ പദത്തിലേക്ക് നമ്മളെ ഉയർത്തുവാൻ തക്കവണ്ണം കർത്താവ് തിരുമനസ്സായി ആ കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത് സഭായുഗത്തിൽ തൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും ഈ ഭാഗ്യപദവിക്ക് അർഹരായിത്തീരുവാൻ സാധിക്കും ഈ യുഗം ഇതെപ്പോഴവസാനിക്കും എന്നുള്ളത് നമുക്കറിഞ്ഞുകൂടാ പക്ഷേ നമുക്കറിയാം ഈ യുഗം എല്ലാ കാലത്തും ഇങ്ങനെ നീണ്ടു നിൽക്കുകയും ഈ കൃപായുഗത്തിൻ്റെ വാതിൽ ഒരു ദിവസം കൊട്ടിയടയ്ക്കും എപ്പോഴാണെന്നറിയാം കർത്താവിതാൻ ഗംഭീരനാഥത്തോടുകൂടി പ്രധാന ദൂതന്റെ ശബ്ദത്തോടുകൂടി ദൈവത്തിൻ്റെ കാഹളത്തോടുകൂടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിവരും ആ വരവോടുകൂടി ഈ പറഞ്ഞിരിക്കുന്ന കാലഘട്ടം അതിൻ്റെ പര്യവസാനത്തിൽ എത്തിച്ചേരും പിന്നീട് കൃപയാറുള്ള രക്ഷ ആർക്കും സാധിക്കില്ല പറഞ്ഞത് തെറ്റിദ്ധരിക്കരുത് ഞാൻ ഇന്നലെ പറഞ്ഞു രക്ഷ എല്ലാ യുഗങ്ങളിലും ഉണ്ട് എന്ന് ഞാനിപ്പോഴും അതുതന്നെയാണ് പറയുന്നത് പക്ഷേ കൃപയാലുള്ള രക്ഷ അതാണ് ഞാൻ പറഞ്ഞത് അതിൻ്റെ രംഗം അവസാനിക്കും ദൈവത്തിൻ്റെ രക്ഷൻ്റെ പ്രവൃത്തി പ്രിയമുള്ളവരെ പിന്നെയും തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കുന്നു സഭ എടുക്കപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം മഹോപദ്രവകാലമുണ്ട് മഹോപദ്രവകാലം കഴിഞ്ഞതിന് ശേഷം ആയിരം ആണ്ട് വാഴ്ചയുണ്ട് ഒരു കാര്യം ഓർക്കണം കേട്ടോ ഈ കാലഘട്ടങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ രക്ഷൻ്റെ പ്രവൃത്തി തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കുന്നു പക്ഷേ ആ രക്ഷയുടെ മാനദണ്ഡം പ്രത്യേകമായിരിക്കുന്ന നിലയിൽ ആയിരിക്കുന്നു ഇന്ന് ദൈവകൃപയാലുള്ള രക്ഷ ആ രക്ഷയാണ് ഇന്ന് നടക്കുവാൻ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവിനോടുള്ള ബന്ധത്തിൽ ഈ കൃപായുഗമാണ് അവസാനിക്കുന്നത് കൃപയാലുള്ള രക്ഷയാണ് അവസാനിക്കുന്നത് അല്ലാതെ രക്ഷ അത് അവസാനിക്കുന്നു എന്ന് തെറ്റിദ്ധരിക്കരുത് പിന്നെയും ആളുകൾ രക്ഷിക്കപ്പെടും ഞാൻ പറഞ്ഞല്ലോ മഹോപദ്രവ കാലത്തിലൊക്കെയും രക്ഷിക്കപ്പെടുന്ന ആളുകളുടെ എണ്ണം എത്രയോ അധികമാണെന്നറിയാമോ ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല അത് വലിയ വ്യാപകമായിരിക്കുന്ന ഒരു വിഷയമാണ് എന്നാൽ പുതിയ നിയമത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇന്ന് കർത്താവായ യേശുക്രിസ്തു ഒരു മണവാട്ടിയെ തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ് വളരെ കൃത്യമായിട്ട് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയാണ്
നേരത്തെ നമ്മളൊരു ദൃഷ്ടാന്തം ചിന്തിച്ചല്ലോ. എലയാസർ പിതാവ് അബ്രഹാമിൻ്റെ ഭവനത്തിലെ പേര് പറയാത്ത ആ വ്യക്തി, അത് എലയാസർ പരിശുദ്ധാത്മാവിൻ്റെ നല്ലൊരു നിഴൽ. ആ എലയാസാറാണ് ഇസാക്കിന് വേണ്ടി ഒരു ഭാര്യയെ തിരഞ്ഞെടുക്കുന്നത്. അതുപോലെ ഈ കാലഘട്ടത്തിൽ ഈ കൃപായുഗം എന്ന് പറയുന്ന കാലഘട്ടം പരിശുദ്ധാത്മയുഗം എന്നും പറയുവാനായിട്ട് സാധിക്കും. കഴിഞ്ഞ ദിവസം ഞാൻ സൂചിപ്പിച്ചതുപോലെ പെന്തക്കോസ് നാളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിലേക്ക് അവതരിക്കുന്ന നിലയിൽ കടന്നു പുറന്ന് തൻ്റെ ശുശ്രൂഷ ആരംഭിച്ചതാണ്. ആ ശുശ്രൂഷ ഇന്നും തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. കഥാവായ യേശുക്രിസ്തുവിന് വേണ്ടി ഒരു ഭാര്യയെ സജ്ജമാക്കുക എന്നുള്ള അനുഗ്രഹീതമായിരിക്കുന്ന ആ ശുശ്രൂഷ തൃത്വത്തിലെ മൂന്നാം അംഗമായിരിക്കുന്ന പരിശുദ്ധാത്മാവ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ യുഗമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പര്യവസാനിക്കുവാനായിട്ട് പോകുന്നത്. അപ്പോൾ നാം മനസ്സിലാക്കുന്നത് പുതിയ നിയമത്തിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സഭ എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മണവാട്ടി പദമാണ്. ഈ ഭാഗത്ത് ഞാൻ പ്രത്യേകം ഒരു കാര്യം സൂചിപ്പിക്കട്ടെ. ദൈവവചനത്തിൽ പല ഭാഗത്ത് ഈ കാര്യങ്ങളൊക്കെയും വിശദീകരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് എഫേസ്യ ലേഖനം ഞാൻ അല്പം മുമ്പൊന്ന് സൂചിപ്പിച്ചല്ലോ. ആ എഫേസ്യ ലേഖനത്തിൽ ഭാര്യാഭർത്തൃ ബന്ധത്തോടുള്ള നിലയിൽ നാം ഒരു കാര്യം വായിക്കുന്നുണ്ട്. നമുക്ക് ആ ഭാഗം ഒന്ന് നോക്കാം. എഫേസ്യ ലേഖനം 5-ാം അധ്യായം ഇരുപത്തിയഞ്ചാം വാക്യം മുതൽ, ഭർത്താക്കന്മാരെ ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ. അവനവളെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും കറ തുളുക്കം മുതലായ ഒന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിന് തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. അവണ്ണം ഭർത്താക്കന്മാരും തങ്ങളുടെ ഭാര്യമാരെ സ്വന്ത ശരീരങ്ങളെ പോലെ സ്നേഹിക്കേണ്ടതാകുന്നു. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെത്താൻ സ്നേഹിക്കുന്നു. ഇങ്ങനെ പല കാര്യങ്ങൾ ആ ഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് ദൈവസഭയോടുള്ള ബന്ധത്തിൽ കർത്താവായ യേശുക്രിസ്തു ചെയ്യുന്ന 7 കാര്യങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ 2 സംഭവിച്ചു കഴിഞ്ഞതാണ്, 4 ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, 1 നടക്കുവാൻ പോകുന്ന കാര്യമാണ്. ഏതൊക്കെയാണ് ആ കാര്യങ്ങൾ? 1, കർത്താവായ യേശുക്രിസ്തു ചെയ്തു കഴിഞ്ഞ കാര്യങ്ങൾ, 2 സംഭവിച്ചു എന്ന് ഞാൻ പറഞ്ഞു. അത് ഇതാണ്, 25-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ക്രിസ്തുവും സഭയെ സ്നേഹിച്ചു അവർക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. ഹി ലവ് ദ ചർച്ച് ആൻഡ് ഗേവ് ഹിംസെൽഫ് ഫോർ ദ ചർച്ച്. ഈ 2 ചെയ്തു കഴിഞ്ഞതാണ്. ദൈവം കർത്താവായ യേശുക്രിസ്തു സഭയെ സ്നേഹിച്ചു, ആ സഭയ്ക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. അനുഗ്രഹീതമായിരിക്കുന്ന ശുശ്രൂഷ, സ്വാർത്ഥരഹിതമായിരിക്കുന്ന വലിയ ശുശ്രൂഷ, നമുക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തത്, അത്രമാത്രം നമ്മളെ സ്നേഹിച്ച ആ സ്നേഹത്തിൻ്റെ വ്യാപകത്വം, ആ സ്നേഹത്തിൻ്റെ ആഴം നമുക്ക് അളന്ന് തിട്ടപ്പെടുത്തുവാനായിട്ട് സാധ്യമല്ല. ആ സ്നേഹത്തെക്കുറിച്ച് എഫേസ്യ ലേഖനത്തിൽ നാം വായിക്കുന്നത് 4 അളവുകളെക്കുറിച്ചാണ്. നമുക്കെല്ലാവർക്കും അറിയാം, പ്രത്യേകിച്ച് കണക്ക് പഠിപ്പിക്കുന്ന അധ്യാപകന്മാരിവിടുണ്ട്, അതിൽ ആഴമായിരിക്കുന്ന അറിവ് ലഭിച്ചിട്ടുള്ളവർ ഇവിടെയുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം വ്യാപ്തം, വോളിയം. ആ വോളിയം കാണണമെന്നുണ്ടെങ്കിൽ സാധാരണഗതിയിൽ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് 3 മതി. നീളം ഇൻറ്റു വീതി ഇൻറ്റു ഹൈറ്റ് ഓർ ഡെപ്ത്. ഈ 3 ടോട്ടൽ വോളിയം. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന അതിൻ്റെ ഘനമാനം എത്രമാത്രം ഉണ്ടെന്ന് ഈ 3 പക്ഷേ ദൈവസ്നേഹത്തെക്കുറിച്ച് നാം വായിക്കുമ്പോൾ അവിടെ ആ ദൈവസ്നേഹത്തിൻ്റെ ഘനമാനം, അതിൻ്റെ ടോട്ടൽ വോളിയം, അതിന് 3 പോരാ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് 4 അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്.
പരിജ്ഞാനത്തെ കവിയുന്ന ദൈവത്തിൻ്റെ സ്നേഹം എന്ന് പറയുന്നത് ഒരു പക്ഷേ ഇതായിരിക്കണം എന്ന് ഞാൻ കരുതുകയാണ്. പോകട്ടെ, അതല്ല നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം. എങ്കിലും കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സഭയാകുന്ന മണവാട്ടിക്ക് വേണ്ടി ചെയ്തത് ഈ ലവ് ദ ചർച്ച് ആൻഡ് ഗേ ഹിംസെൽഫ് ഫോർ ദ ചർച്ച്. സഭയെ സ്നേഹിച്ചു, സഭയ്ക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. പിന്നീട് നാല് കാര്യങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്നറിയാമോ? അവൻ സഭയെ വചനത്തോടുകൂടെ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കുക, അതുപോലെ തന്നെ പിന്നീട് നിഷ്കളങ്കയായി നിർത്തുക. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് തീറ്റിപ്പോറ്റുക എന്ന് പറയുന്ന ആ കാര്യം അവിടെ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതാണ് നാല് കാര്യങ്ങൾ. ഒന്നാമത് നമ്മെ വെടിപ്പാക്കുക, അതുപോലെ തന്നെ ശുദ്ധീകരിക്കുക, പിന്നീട് തീറ്റിപ്പോറ്റുക. ചെറീഷ് ആൻഡ് നറീഷ്. ഈ നാല് കാര്യങ്ങൾ കർത്താവ് ഇന്ന് സഭയോടുള്ള ബന്ധത്തിൽ ചെയ്തുകൊണ്ടിരിക്കുക. ദൈവവചനമാകുന്ന വെള്ളം, ആ വെള്ളത്താൽ നമുക്ക് ദൈവദേശവും ശുദ്ധീകരണം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ആ വിശുദ്ധിയുടെ മാർഗത്തിൽ കൂടി നാം സഞ്ചരിക്കുകയാണ്. മാത്രവുമല്ല, ആ വിശ്വാസ ജീവിതത്തിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ആത്മീയ ആഹാരം വേണം. അതാണ് നമ്മളെ തീറ്റി പോറ്റുക എന്ന് പറയുന്നത്. ചെറീഷ് ആൻഡ് നറീഷ്. ഇത് ഭാര്യ ഭർത്താക്കന്മാരോടുള്ള ബന്ധത്തിലും പറഞ്ഞിരിക്കുകയാണ്. ഭർത്താവിൻ്റെ വലിയ ചുമതലയാണ് ഭാര്യയെ സ്നേഹിക്കുക, അതുപോലെ തന്നെ അവളെ തീറ്റിപ്പോറ്റുക എന്ന് പറയുന്നത്. ആ ചെറീഷ് ആൻഡ് നറീഷ് എന്ന് പറഞ്ഞാൽ ആ വാക്കിൽ അടങ്ങിയിരിക്കുന്നത് കേവലം ആഹാരം ഉണ്ടാക്കി കൊടുക്കുക എന്ന് മാത്രമല്ല, ആ ആഹാരം കൊടുക്കുന്നതിനോടുള്ള ബന്ധത്തിൽ അത് ആവശ്യമാണ്, പക്ഷെ അതിൻ്റെ പിന്നിൽ ഒരു ലാളനയുടെ ആവശ്യം. ഭാര്യമാരെ ലാളിക്കണം എന്ന് പറഞ്ഞാൽ അല്പം കൂടിപ്പോയി എന്ന് നിങ്ങൾ പറഞ്ഞേക്കാം, പക്ഷേ വേദപുസ്തകം പറയുന്നത് അങ്ങനെയാണ്. ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ഭാര്യയെ തീറ്റിപ്പോറ്റുക, അവർക്കാവശ്യമായിട്ടുള്ള ഭക്ഷണം കൊടുക്കുക എന്ന് മാത്രമല്ല, അവളെ ഏറ്റവും കൂടുതൽ താലോലിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് ഒരു നല്ല ദൃഷ്ടാന്തം ഒരിക്കലൊരു ആൾ പറഞ്ഞത് ഞാനിപ്പോഴും ഓർക്കുകയാണ്. തനിക്കൊരു മകളുണ്ട്, ആ മകളുടെ കുഞ്ഞുങ്ങൾ സ്കൂളിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ ഈ മകൾ പുറത്തേക്ക് പോയപ്പോൾ പറഞ്ഞു, അപ്പച്ച കുഞ്ഞുങ്ങൾ സ്കൂളിൽ നിന്ന് വരും, അവർക്ക് 4 മണിക്ക് കൊടുക്കേണ്ടുന്ന ചായ പലഹാരം ഒക്കെ ഞാൻ മേശപ്പുറത്ത് എടുത്തു വെച്ചിട്ടുണ്ട്, അപ്പച്ച അവർക്കൊന്നും കൊടുത്തേക്കണേ എന്ന് പറഞ്ഞു. ആ കൊടുത്തേക്കാം മോളെ, മോള് വിറ്റോ എന്ന് പറഞ്ഞു. മോളെല്ലാം പോയി, അവിടെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ നിന്ന് വന്നു. ആ അപ്പച്ചൻ പറഞ്ഞു, ഇടാ മേശപ്പുറത്ത് ചായയും പലഹാരവും ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ, എടുത്തു കഴിച്ചു. അത് കഴിഞ്ഞ് ആ അമ്മച്ചി മാതാവ് തിരിച്ചു വന്നു. തിരിച്ചു വന്ന് കുഞ്ഞുങ്ങളോട് ചോദിച്ചു, ആ എങ്ങനെയുണ്ട് അപ്പച്ചൻ, നിങ്ങൾക്ക് കാപ്പിയൊക്കെ തന്നോ? ആ തന്നു. എന്നാടാ ഇങ്ങനെ പറയുന്നത്? തന്നു എന്ന് പറഞ്ഞാൽ നിനക്കൊരു തൃപ്തി വരാത്ത രീതിയിൽ. ആ തന്നില്ലയോ പറഞ്ഞത്? എന്താടാ മോനെ, അപ്പച്ചൻ വഴക്ക് പറഞ്ഞു. വഴക്കൊന്നും പറഞ്ഞില്ല. പിന്നെ എന്താടാ സംഭവിച്ചത്? അപ്പോഴാ കുഞ്ഞുങ്ങൾ പറഞ്ഞത്, അമ്മച്ചേ ഞങ്ങൾക്ക് 4 മണിക്ക് സ്കൂളിൽ നിന്ന് വരുന്നുണ്ടേ, അമ്മച്ചി ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഞങ്ങളെ ഓമനിപ്പിച്ച് കഴിപ്പിക്കുകയില്ല. അപ്പച്ചൻ അതൊന്നും ചെയ്തില്ല. അപ്പച്ചൻ അപ്പച്ചൻ്റെ ജോലി നോക്കി, ഞങ്ങളോട് പറഞ്ഞു ഇന്ന് കഴിച്ചോളാൻ പറഞ്ഞു. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞത്, തീറ്റുക മാത്രം പോരാ, പിന്നെ തീറ്റി പോറ്റുക കൂടെ. അതിൻ്റെ പിന്നിലുള്ള ലാളന, ആ കുഞ്ഞുങ്ങൾ ആ ലാളന വളരെയധികം ആഗ്രഹിക്കുന്നവരാണ്. ഇവിടെയുള്ളവർ നമ്മുടെ കർത്താവ് നമ്മളെ പരിപാലിക്കുന്നു, നമുക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം തരുന്നു, നമ്മളെ ഓമനിക്ക് കൂടെ ചെയ്യുന്നു എന്നുള്ളത്. ആ നിലയിൽ നാല് കാര്യങ്ങൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിലത്തെ കാര്യം, ഇനിയും ഒരു ദിവസം നമ്മെ യാതൊരു വിധമായിരിക്കുന്ന കുറവും കളങ്കവുമില്ലാതെ പിതാവായ ദൈവത്തിൻ്റെ മുമ്പാകെ നമ്മെ
നിർത്തുകയും ചെയ്യും. അതോടുകൂടി കാര്യപരിപാടി അവസാനിക്കുകയാണ്, വിവാഹം അതിൻ്റെ പൂർണ്ണതയിൽ എത്തിച്ചേരുകയാണ്. ഇത് എഫ് എസ് ലേഖനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. പുതിയ നിയമത്തിൽ നൽകിയിരിക്കുന്ന ഏറ്റവും മനോഹരമായിരിക്കുന്ന ഒരു ഭാഗമാണ്. ഇതുപോലെ തന്നെ നമുക്ക് വേറൊരു വേദഭാഗം കൂടി വിശദമായിട്ട് ചിന്തിക്കുവാൻ പറ്റുകയില്ല എങ്കിലും നമുക്ക് ആ ഭാഗം കൂടി അല്പമൊന്ന് പരിചന്തരം ചെയ്യാം. അത് വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായമാണ്. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിലാണല്ലോ നാം വായിക്കുന്നത്. അതിൻ്റെ ആരംഭത്തിൽ മഹതിയാം ബാബിലോൺ, ആ ബാബിലോണിൻ്റെ നാശത്തോടുള്ള ബന്ധത്തിലൊക്കെയും ഹല്ലേലൂയ ഗീതമാണ് നാം കാണുന്നത്. അതിൽ ഒരു ഹല്ലേലൂയ ഗീതം നാം കാണുന്നത്, ഹല്ലേലൂയ എന്താണ്? കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ എന്നുള്ളതാണ്. കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ, ആ കുഞ്ഞാടിൻ്റെ കല്യാണം അവിടെ വിശദീകരിച്ചിട്ടില്ല, വളരെയധികം വിശദീകരിച്ചിട്ടില്ല. അവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വളരെ അർത്ഥസമ്പുഷ്ടങ്ങളായിരിക്കുന്ന കാര്യങ്ങളാണ്. നാം വായിക്കുന്നത് മണവാട്ടിയെ സംബന്ധിച്ചിടത്തോളം, മണവാട്ടി വസ്ത്രാലങ്കൃതിയായി ഇതാ മണവാളൻ്റെ മുമ്പാകെ നിൽക്കുകയാണ്. ആ വസ്ത്രത്തോടുള്ള ബന്ധത്തിൽ ഞാനും നിങ്ങളും മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന വലിയൊരു സത്യമുണ്ട്. നാം ഏത് വസ്ത്രമാണ് ഈ വിവാഹ സമയത്ത് അണിയുന്നത്? യഹൂദന്മാരുടെ വിവാഹ രീതി ഇതോടുള്ള ബന്ധത്തിൽ നാം ഒന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. യഹൂദന്മാരുടെ വിവാഹത്തിന് സാധാരണ 3 ഘട്ടങ്ങളാണ്. അതിലൊന്നാമത്തത് എൻഗേജ്മെൻ്റ് എന്ന് പറയും, വിവാഹ നിശ്ചയം. വിവരിക്കാൻ സമയമില്ല. ആ വിവാഹിതരാകുവാൻ പോകുന്ന നിയുക്ത വരനും വധുവും ഒരുമിച്ച് കണ്ട് ആദ്യം അവർക്ക് തമ്മിൽ ഇഷ്ടപ്പെട്ട് വിവാഹ ജീവിതത്തിൽ മുമ്പോട്ട് പോകണമോ ഇല്ലയോ എന്ന് തീരുമാനിക്കേണ്ടുന്നതവരാണ്. അങ്ങനെ അവർക്ക് തമ്മിൽ ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞതിന് ശേഷം അവർക്ക് വിവാഹ ജീവിതത്തിൽ തുടരുവാനായിട്ട് രണ്ടുപേർക്കും ഏക നിലയിൽ തുല്യമായിരിക്കുന്ന സമ്മതമുണ്ടെങ്കിൽ പിന്നീട് മറ്റുള്ള ആളുകളെയൊക്കെയും വിളിച്ച്, മാതാപിതാക്കന്മാരെയൊക്കെയും വിളിച്ച്, അതുപോലെ തന്നെ സഭയിലുള്ള ആളുകളെ വിളിച്ച് ഒരുമിച്ച് കൂടിയിരുന്ന് വിവാഹ നിശ്ചയം നടത്തുകയായിരിക്കും. അതിനാണ് നമ്മൾ ഇന്ന് എൻഗേജ്മെൻ്റ് എന്ന് പറയുന്നത്. ആ എൻഗേജ്മെൻറ്റിൻ്റെ ഒടുവിലത്തെ രംഗം എന്ന് പറയുന്നത് വളരെ ശ്രദ്ധാർഹമാണ്. ആ നിയുക്ത വരനും വധുവും ഒരു കപ്പിൽ നിന്ന് രണ്ടുപേരും മുന്തിരി ചാറ കുടിച്ച്, വീഞ്ഞ് കുടിച്ച് രണ്ടുപേരും വേർപിരിയുകയാണ്. ഈ രണ്ടാമത്തെ ഘട്ടമാണ് വേർപാടിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത്. യഹൂദന്മാരുടെ വിവാഹമനുസരിച്ച് ഈ വേർപാടിൻ്റെ കാലഘട്ടം നിശ്ചയം കഴിഞ്ഞതിന് ശേഷം ഏതാണ്ട് 1 വർഷത്തോളം അവർ ഈ വേർപാടിൻ്റെ കാലഘട്ടത്തിലാണ്. ഈ സമയം രണ്ടുപേർക്കും വളരെ പിടിപ്പതി ജോലിയുണ്ട്. വിവാഹ നിശ്ചയം കഴിഞ്ഞതിന് ശേഷം ആ വരനെ സംബന്ധിച്ചിടത്തോളം, നിയുക്ത വരനെ സംബന്ധിച്ചിടത്തോളം ഒരുമിച്ച് പാർക്കുവാനുള്ള ഭവനം ഒരുക്കുകയാണ്. പിതാവിൻ്റെ ഭവനത്തിൽ തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ ഭവനമായിരിക്കാം. ഏതായിരുന്നാലും വിവാഹത്തിന് ശേഷം അവർക്ക് ഒരുമിച്ച് പാർക്കുവാൻ തക്കവണ്ണമുള്ള മനോഹരമായിരിക്കുന്ന മണിയറ, അത് ഒരുക്കുക എന്ന് പറയുന്നത് ഈ നിയുക്ത വരൻ്റെ ചുമതലയാണ്. അവൻ അതിൽ വ്യാപൃതനായിട്ടിരിക്കുകയാണ്. നിയുക്ത വധുവോ അവളെ സംബന്ധിച്ചിടത്തോളം അവളും വളരെ ധൃതഗതിയിൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണെന്നറിയാമോ? വിവാഹ ദിവസം അണിയേണ്ടുന്ന വിവാഹ വസ്ത്രം അവൾ തന്നെ സ്വന്തം കൈകൊണ്ട് തയ്ച്ചുണ്ടാക്കണമെന്നുള്ളത് യഹൂദന്മാരുടെ നിയമമാണ്. ഏതെങ്കിലും ഒരു ടൈലറുടെ കയ്യിൽ കൊടുത്ത് വളരെ ഫാഷനബിളായിട്ടുള്ള ഒരു ഗൗണോ അതുപോലൊക്കെയുള്ള കാര്യങ്ങളോ ഉണ്ടാക്കുകയല്ല, പിന്നെയോ അവൾക്കിഷ്ടമുള്ള വസ്ത്രം അവൾ തന്നെ എടുത്ത് അവൾ തന്നെ മണിക്കൂറുകൾ അങ്ങനെ ദിവസങ്ങൾ ഓരോന്നും അങ്ങനെ ഇത് തയ്ച്ച് വിവാഹ ദിവസം അണിയേണ്ടുന്ന ആ വിവാഹ വസ്ത്രത്തിൻ്റെ ആ നിർമ്മാണത്തിൽ അവൾ വ്യാപൃതയാണ്. ഞാൻ ഈ പറഞ്ഞത് എന്തിനു വേണ്ടിയാണെന്നറിയാം? ഇതാണ് ആ വേർപാടിൻ്റെ കാലഘട്ടം. അത് കഴിഞ്ഞതിന് ശേഷം, ആ വേർപാടിൻ്റെ കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം ഒരുമിച്ച് വിവാഹ ദിവസത്തിലേക്ക് വരികയാണ്. ആ വിവാഹ ദിവസമാണ് വാസ്തവത്തിൽ അവരൊരുമിച്ച് പാർക്കുവാനായിട്ട് തുടങ്ങുന്നത്. ആ സമയത്താണ് വിവാഹ സദ്യയും നടക്കുന്നത്. ഇത്രയും ചുരുക്കിയെന്ന് പറഞ്ഞതാണ്
ഞാനിപ്പോ പറയാൻ വന്നത് എന്താണെന്ന് അറിയാമോ? ഈ മണവാട്ടിയുടെ വസ്ത്രം, ഈ മണവാട്ടിയുടെ വസ്ത്രം ഞാൻ പറഞ്ഞതുപോലെ യഹൂദ രീതി അനുസരിച്ച് മണവാട്ടി തന്നെ ഉണ്ടാക്കണം. ഇതുപോലെ പ്രിയരെ, ദൈവമക്കളാകുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നാം കർത്താവായ യേശുക്രിസ്തുവിന്റെ മണവാട്ടിയാണ് എങ്കിൽ ആ വിവാഹ ദിവസം ധരിക്കേണ്ടുന്ന ആ വിവാഹ വസ്ത്രം നാം തന്നെ ഉണ്ടാക്കണം. എന്താണ് നമ്മുടെ വിവാഹ വസ്ത്രം? നാം ഇവിടെ വായിക്കുന്നത്, അതായത് വെളിപ്പാട് പുസ്തകം 19 അധ്യായത്തിൽ വായിക്കുന്നത് നമ്മുടെ നീതിപ്രവർത്തികൾ എന്നുള്ളതാണ്. നാം ഈ ഭൂമിയിൽ വേർപാടിന്റെ കാലഘട്ടത്തിലായിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. നമ്മുടെ ആത്മമണവാളൻ സ്വർഗത്തിലാണ്. ഇവിടെ മണവാട്ടിയായിരിക്കുന്ന നാം വേർപാടിനോടുള്ള ബന്ധത്തിൽ എപ്പോൾ നമ്മുടെ പ്രാണപ്രിയം വരും എന്നുള്ള നിലയിൽ കാത്തിരിക്കുകയാണ്. പക്ഷേ ഒരു കാര്യം, അവൻ വരുമ്പോൾ വിവാഹ വസ്ത്രം അണിഞ്ഞ് നാം അവൻ്റെ മുമ്പിൽ തയ്യാറായി നിൽക്കേണ്ടതായിട്ടുണ്ട്. ആ വിവാഹ വസ്ത്രം എന്ന് പറയുന്നത് നമ്മുടെ നീതി പ്രവൃത്തികളാണ്. അതായത് കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി നാം ചെയ്യുന്ന നീതി പ്രവർത്തികൾ, ആ പ്രവർത്തനങ്ങളാണ് ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പാകെ നിൽക്കുമ്പോൾ കർത്താവ് അംഗീകരിക്കപ്പെട്ട് നമുക്ക് നൽകുന്ന കാര്യങ്ങൾ. ആ വസ്ത്രമാണ് നാം അണിയുന്നത്. നമുക്ക് വേറൊരു വസ്ത്രം ഉണ്ട് കേട്ടോ, എന്താണെന്നറിയാമോ? രക്ഷയുടെ വസ്ത്രം. അത് ദൈവത്തിൻ്റെ നീതിയാകുന്ന വസ്ത്രമാണ്. രണ്ടിടത്തും ആ വാക്കൊന്ന് ശ്രദ്ധിക്കണം. ഒരിടത്തേത് ദ റൈറ്റസ്നെസ് ഓഫ് ഗോഡ്, ഏകവചനമാണ്. ദൈവത്തിൻ്റെ നീതിയുടെ വസ്ത്രം അതൊന്നേ ഉള്ളൂ. ആ രക്ഷാകഞ്ചുകം അത് നമുക്കുണ്ട്. അതല്ല നമ്മുടെ വിവാഹ വസ്ത്രം എന്ന് പറയുന്നത്. വിവാഹ വസ്ത്രം എന്ന് പറയുന്നത് ഞാനും നിങ്ങളും ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് പ്രസാദകരമായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്ത് നീതി പ്രവർത്തികളാൽ ആ വസ്ത്രത്താൽ ആച്ഛാദിതരായിട്ട് അലങ്കൃതരായിട്ട് വേണം നാം കർത്താവായ യേശു ക്രിസ്തുവാകുന്ന ആ മണവാളന്റെ മുമ്പാകെ നിൽക്കേണ്ടതായി. ആ വിവാഹത്തെ കുറിച്ചാണ് ഈ 19 അധ്യായത്തിൽ പറയുന്നത്. ഹല്ലേലൂയ! കുഞ്ഞാടിന്റെ കല്യാണം വന്നു വരുന്നു. അവളുടെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നാം വായിക്കുന്നത് കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്. കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവരുണ്ട്. നാം ക്ഷണിക്കപ്പെട്ടവരല്ല കേട്ടോ. നാം ആ വിവാഹത്തിലെ മണവാട്ടിയാണ്. ഏറ്റവും ഉന്നതമായിരിക്കുന്ന സ്ഥാനമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അങ്ങനെ മണവാട്ടി പദം അലങ്കരിക്കുന്നവരാണ് നമ്മൾ. നാമല്ല ക്ഷണിക്കപ്പെട്ടവർ. ക്ഷണിക്കപ്പെട്ടവർ പിന്നെ ആരാണ്? വിശദീകരണത്തിൻ്റെ ആവശ്യമില്ല. എല്ലാ കാലത്തും രക്ഷിക്കപ്പെട്ട മറ്റുള്ള ആളുകൾ, പഴയ നിയമകാലത്ത് രക്ഷിക്കപ്പെട്ടവർ, അതുപോലെ തന്നെ മഹോപദ്രവ കാലത്തോടുള്ള ബന്ധത്തിൽ രക്ഷിക്കപ്പെട്ടവർ, അങ്ങനെയുള്ള രക്ഷിതഗണം വലിയൊരു കൂട്ടമുണ്ട്. അവരാണ് വിവാഹത്തിന് ക്ഷണിക്കപ്പെട്ടവർ. വിവാഹ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവരാണ് അവർ. ഭാഗ്യവാന്മാരാണ്. നമ്മൾ അതിനേക്കാൾ ഭാഗ്യവാന്മാരാണ്. നോക്കുക, എത്ര മനോഹരമായിരിക്കുന്ന മാർമിക സത്യമാണ്. ദൈവസഭയോടുള്ള ബന്ധത്തിൽ, ദൈവത്തിൻ്റെ കാര്യപരിപാടിയിൽ നമുക്കായി സൂക്ഷിച്ചു വച്ചിരിക്കുന്നത്. നാം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മണവാട്ടിപദം അലങ്കരിക്കുവാനായിട്ട് പോകുന്നത്. പഴയ നിയമത്തിൽ അതോടുള്ള ബന്ധത്തിൽ പല മനോഹരമായിരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനിയും വെളിപ്പാട് പുസ്തകത്തിൽ വേറെ കാര്യങ്ങളുമുണ്ട്. വെളിപ്പാട് പുസ്തകത്തിൽ 4 സ്ത്രീകളെ കുറിച്ച് പറയുന്നുണ്ട്. ഒരു ഇസബേലിനെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നീട് ഒരു മഹതിയാം ബാബിലോണിനെ കുറിച്ച് പറയുന്നുണ്ട്. മണവാട്ടിയെ കുറിച്ച് പറയുന്നുണ്ട്. ഇങ്ങനെ പല നിലകളിൽ സ്ത്രീകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വിവാഹത്തോടുള്ള ബന്ധത്തിൽ, സഭയോടുള്ള ബന്ധത്തിൽ ഞാൻ സൂചിപ്പിക്കട്ടെ, വെളിപ്പാട് പുസ്തകത്തിൽ 19 പ്രാവശ്യം സഭയോടുള്ള ബന്ധത്തിൽ, മണവാട്ടിയോടുള്ള ബന്ധത്തിൽ ആ കാര്യങ്ങൾ 19 പ്രാവശ്യം വിവരിച്ചിട്ടുണ്ട്. അങ്ങനെ കുടിവരത്തെ പുസ്തകമായിരിക്കുന്ന ആ വെളിപ്പാട് പുസ്തകത്തിൽ കുഞ്ഞാടിൻ്റെ കല്യാണം, അതോടുകൂടി ആ പുസ്തകം അവസാനിക്കുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം അടുത്ത 2 അധ്യായങ്ങളിൽ നാം വായിക്കുന്നുണ്ട് ആ കുഞ്ഞാടിൻ്റെ പത്നി എന്നുള്ള നിലയിൽ, മണവാട്ടി എന്നുള്ള നിലയിൽ അവൾക്ക് ലഭിച്ചിരിക്കുന്ന ഉന്നതമായിരിക്കുന്ന പദവി. നമ്മളെ ഒരു ഒരു പട്ടണത്തോടുള്ള ബന്ധത്തിൽ ഉപമിച്ച് ധാരാളം കാര്യങ്ങൾ അവിടെയും പറഞ്ഞു.
ഇതെല്ലാം കൂടി ഒരുമിച്ച് ചിന്തിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ഈ മർമ്മം വലിയത് ഞാൻ ക്രിസ്തുവിനെയും സഭയെയും കുറിച്ച് അത്രേ അറിയുന്നു ഇതൊരു വലിയ മർമ്മമല്ലേ നിശ്ചയമായിട്ടും ഇതൊരു വലിയ മാർമ്മിക സത്യമാണ് പഴയ നിയമത്തിൽ ആർക്കും ഈ സത്യം വെളിപ്പെടുത്തി കൊടുത്തില്ല എന്നാൽ പുതിയ നിയമ വിശ്വാസികളാകുന്ന നമുക്ക് വലിയവനായ ദൈവം തൻ്റെ കൃപാബാഹുല്യത്താൽ അത് വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ് അതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം കർത്താവേ അങ്ങയുടെ മണവാട്ടി വധത്തിലേക്ക് യാതൊരു വിലയുമില്ലാത്ത കുപ്പത്തൊട്ടിയിൽ ഇടുന്നവരായിരിക്കുന്ന ഞങ്ങളെ നീ തെരഞ്ഞെടുത്തു ഏറ്റവും ഉന്നതമായിരിക്കുന്ന നിലയിലേക്ക് ഉയർത്തി ആ നിലയിൽ നീ ഞങ്ങളോട് കാണിച്ച ഏറ്റവും വലിയ സ്നേഹത്തിനായിട്ട് ആ നിസ്സീമമായ സ്നേഹത്തിൻ്റെ മുമ്പാകെ ഞങ്ങൾ നമോവാഗം ചെയ്യുന്നു അടുത്ത ദിവസവും ഇതോട് ചേർന്നുള്ള മാർമ്മിക വിഷയങ്ങൾ നമുക്ക് പഠിക്കാം പ്രാർത്ഥനയോടുകൂടെ കടന്നു വരിക ദൈവ തിരുനാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ Presented by BrethrenNews.com.